നമസ്കാരം എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സൂപ്പർ ആയിട്ടുള്ള മൂന്ന് ചോദ്യങ്ങളാണ് ഫ്രം ഇന്റഗ്രേഷൻ. ഈ ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പക്ഷേ ചെയ്യാൻ സാധ്യത കുറവാണ്. ഇത് എൻട്രൻസിന് വേണ്ടിയൊക്കെയുള്ള സ്പെഷ്യലായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മളിത് ചെയ്തെടുക്കേണ്ടതുണ്ട്, ട്രിക്സിൽ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ രണ്ടും ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൂന്ന് ചോദ്യങ്ങളിൽ ഒരെണ്ണം ട്രിക്ക് വെച്ചുകൊണ്ട് ചെയ്യേണ്ടതാണ്, അതൊക്കെ വളരെ ഉറപ്പായിട്ടുള്ളതാണ്. ഇതേപോലുള്ള എല്ലാ ചാപ്റ്ററിൽ നിന്നും ഇതേപോലെ കുറേ ക്വസ്റ്റ്യൻസുകളുണ്ട്, റിപ്പീറ്റഡായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് അറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ മാർക്കും കിട്ടും. പിന്നെ പുതിയ ക്വസ്റ്റ്യൻസുകൾ എന്തായാലും ഉണ്ടാവും, അതൊക്കെ നമ്മൾ കുറേ പ്രാക്ടീസ് കൂടെ നേടിയെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഓൺലൈൻ കോച്ചിംഗ് ഉണ്ട്, ജോയിൻ ചെയ്യാം. ഒത്തിരി കുട്ടികൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഇപ്പോഴും കുട്ടികൾ ജോയിൻ ചെയ്തുകൊണ്ടിരുന്ന് പഠിക്കുകയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് നല്ല രീതിയിൽ കൂടെ എല്ലാ സബ്ജക്റ്റും സൂപ്പറായിട്ട് പഠിക്കാം. അപ്പോൾ സമയമൊന്നും കളയുന്നില്ല, ജോയിൻ ചെയ്യാം. നമ്മുടെ നമ്പർ 9846708543. ഓക്കെ, കോൾ ചെയ്തോ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ, ജോയിൻ ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കയറാം. ഇൻ്റഗ്രൽ 1/2 x - 1 dx ഓപ്ഷൻസൊക്കെ ഇവിടെയുണ്ട്. ഇതൊക്കെ നമ്മൾ എന്നുണ്ട് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടോ, 1/2 x അല്ലെങ്കിൽ e^x ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ വന്നാൽ ഒരു കോമൺ മെത്തേഡുണ്ട്, ഡിവൈഡിങ് ബൈ 2^x ഓൺ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. ന്യൂമറേറ്ററിൻ്റെ ഡിനോമിനേറ്ററിനെ 2^x കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇത് 1 ആണ് നമ്മുടെ ഇവിടുത്തെ ന്യൂമറേറ്റർ, ഇതാണ് നമ്മുടെ ഡിനോമിനേറ്റർ. ഈ രണ്ട് പേരെയും നമ്മൾ 2^x കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോകണം. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 1 നമ്മൾ 2^x കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1/2 x ബിക്കംസ് 2^-x. ഓക്കെ, ഡിനോട്ട് രണ്ട് പേരുണ്ട്, ഈ രണ്ട് പേരെയും 2^x എന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ 2^x / 2^x ബിക്കംസ് 1 ആൻഡ് 1/2 x ബിക്കംസ് 2^-x dx. ഇങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഈ 1/2 x എന്നുള്ളത് ഈ ഡിനോട്ട് കിടക്കുന്ന 2^x ന്യൂമറേറ്റർ എത്തുമ്പോൾ 2^-x, അങ്ങനെയാണ് ഇത് 2^-x ആയത്. അതുപോലെ ഇവ ഈ പ്ലേസും 2^-x ആകും, കാരണം 1/2 x. അപ്പോൾ ഡിനോട്ട് കിടക്കുന്ന 2^x ന്യൂമറേറ്റർ എത്തുമ്പോൾ പവറിൻ്റെ സൈൻ നെഗറ്റീവ് ആവും. ഓക്കെ, നെക്സ്റ്റ് നമ്മളിവിടെ സബ്സ്ക്രിപ്ഷൻ കൊടുക്കണം. ദെഫോർ യു ഈക്വൽ ടു 1 - 2^-x, ദെൻ ഡി യു ഈസ് ഈക്വൽ ടു 1 ഡെറിവേറ്റീവ് 0. ഓക്കെ, 0 മൈനസ് ഇട്ടു. 2^-x ഡെറിവേറ്റീവ് 2^-x ഇൻറ്റു ലോഗ് 2 എന്ന് എഴുതി നിർത്തരുത്, ഒരു എക്സ്ട്രാ മൈനസ് 1 കൊണ്ട് എഴുതണം. ബിക്കോസ് 2^-x ആണ് ഇതിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഈ രണ്ട് മൈനസ് കൂടെ പ്ലസ് ആവും. ഓക്കെ, ലാസ്റ്റിൽ ഒരു dx കൂടെ കൊടുത്തേക്കണം. ദാറ്റ് ഈസ് ഡി യു ഈക്വൽ ടു ഈ രണ്ട് മൈനസ് ഇവിടെ പ്ലസ് ആയി. ദാറ്റ് ഈസ് 2^-x ഇൻറ്റു ലോഗ് 2 ഇൻറ്റു dx. ക്വസ്റ്റ്യനോട് കമ്പയർ ചെയ്യുമ്പോൾ 2^-x dx ഇവിടെയുണ്ട്, 2^-x dx ഉണ്ട്. അപ്പോൾ ആദ്യം ലോഗ് 2 ആണ്, അത് താഴോട്ട് കൊണ്ടുവരണം. ദാറ്റ് ഈസ് ഡി യു ബൈ ലോഗ് 2 ഈക്വൽ ടു 2^-x ഇൻറ്റു dx. ഓക്കെ, ക്വസ്റ്റ്യനോട് തിരിച്ചു വന്നു. 2^-x dx ആരായിട്ട് മാറി? ഡി യു ബൈ ലോഗ് 2 ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഇത്രയും പേര് ഇതായിട്ട് മാറി. പിന്നെ ന്യൂമറേറ്റർ ആരും ഇല്ലാത്തതുകൊണ്ട് 1/1 - 2^-x ബിക്കംസ് യു. ഓക്കെ, ലോഗ് 2 കംസ് ഔട്ട് സൈഡ്, ദറ്റ് ഈസ് 1/log 2 ഇൻറ്റു, അതുകൊണ്ട് ഈ ലോഗ് 2 എനിക്ക് പുറത്ത് വന്നു. പിന്നെ 1/u, വാട്ട് ഇസ് ദ ഇൻ്റഗ്രൽ ഓഫ് 1/u? ലോഗ് യു, ബിക്കോസ് 1/x ലോഗ് എക്സ് ആണ്. അപ്പോൾ 1/u ലോഗ് യു ആണ്. ഓക്കെ, അപ്പോൾ 1/u ഇൻ്റഗ്രൽ ലോഗ് യു. ഇൻ്റഗ്രേഷൻ കംപ്ലീറ്റ് ആയി, പക്ഷേ യുവിനൂടെ വാല്യൂ കൊടുത്ത് നിർത്തണം. ദറ്റ് ഈസ് ലോഗ് ഓഫ് യുവിന് പകരം ആരെ കൊടുക്കണം? 1 - 2^-x, പിന്നെ ഒരു ബൈ ലോഗ് 2 താഴോട്ട് എഴുതുക. ഓക്കെ, ആൻസറിലെ ഓപ്ഷൻ ഉണ്ടോ നോക്കിക്കേ. ലോഗ് ഓഫ് 1 - 2^-x ബൈ ലോഗ് 2, അതുകൊണ്ട് രണ്ടാമത്തെ ഉണ്ടല്ലോ, ലോഗ് ഓഫ് 1 - 2^-x ബൈ ലോഗ് 2, ഇതാണ് നമ്മുടെ ആൻസർ. ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലയോ, കുഴപ്പമൊന്നുമില്ല, ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇനി ഈ 2^x എന്നുള്ളത് 3^x ആണല്ലേ, ഇതൊക്കെ തന്നെയാണ് ആൻസർ. ഇവിടെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയാൽ മതി എന്ന് മനസ്സിലാക്കാണുമല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസത്തിനോട് പോകാം. ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഈ ഫോർമാറ്റേ നിങ്ങൾ പഠിച്ചിരിക്കണം. ഇൻ്റഗ്രൽ 0 to 1 x - 1 - x ഹോൾ റൈസ് 9 എന്നാണ് ക്വസ്റ്റ്യൻ. കണ്ടല്ലോ, ഈ ക്വസ്റ്റ്യൻ്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഈ 9 മാറി ഏതെങ്കിലും ഒരു പോസിറ്റീവ് നമ്പർ വരാം, 9, 10, 11, 1000, 10000 ഒക്കെ വന്നു കഴിഞ്ഞാലും ജനറൽ മെത്തേഡാണ്. ഞാനത് അതിൻ്റെ റിസൾട്ട് എഴുതാം. ഇൻ്റഗ്രൽ 0 to 1 x - 1 - x ഹോൾ റൈസ് ടു എൻ ഡി എക്സ് എന്ന് എഴുതിക്കഴിഞ്ഞാൽ ഈ ഫോർമാറ്റ് x (1 - x) ഹോൾ റൈസ് ടു എനി നമ്പർ. ഓക്കെ, ഇങ്ങനെ വന്നാൽ ആൻസർ ക്യാൻ ബി റിട്ടേൺ ആസ് 1/(n+1)(n+2) ഈസ് ദ റൈറ്റ് ആൻസർ. ഇങ്ങനെയാണ് ആൻസർ. ഓക്കെ, അപ്പോൾ ആ പവറിൽ എൻ ആണ്, അപ്പോൾ n+1 കൂട്ടണം, 2 കൂട്ടണം. ഓക്കെ, അങ്ങനെയാണ് ഇവിടുത്തെ ആ പവറിൽ നോക്കിക്കേ, എൻ എന്നുള്ള പ്ലേസിൽ ഇവിടുത്തെയാണ് 9 എന്നാണ്. ദെർഫോർ ആൻസർ ഈ 0 to 1 അല്ല അപ്ലൈ ചെയ്തുള്ള ആൻസറാണ് ഈ പറയുന്നത് കേട്ടോ, അല്ല ഇനി 0 to 1 ഒന്നും ചെയ്യണ്ട, ഇതുകൂടെ ചേർത്താണ് ഇതിൻ്റെ ക്വസ്റ്റ്യനിലോ. ഇവിടെ 1, ഇവിടെയും 1 ആണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇത് പറ്റുള്ളൂ. അപ്പോൾ ആൻസർ എഴുതുമ്പോൾ ഇവിടുത്തെ എൻ 9 ആകുമ്പോൾ എങ്ങനെ വരും? 1 ബൈ
n plus 1 means 9 plus 1, 10. Next, n plus 2, 9 plus 2, answer is 11. 1 by 10 into 11 is 1 by 110 is the right answer first. Okay. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം ഇനി 9 എന്നുള്ളത് 90 ആണെങ്കിലും ഒരു പ്രോബ്ലമില്ല നിങ്ങൾക്ക് ചെയ്യാൻ മനസ്സിലായി ഓക്കേ ഇത് വളരെ ഇംപോർട്ടന്റ് ആണ് കുട്ടികളൊന്നും ഇത് ചെയ്ത് ശീലിച്ചിട്ടില്ലാത്തതാണ് ശ്രദ്ധിച്ചിരിക്കണം എളുപ്പമാണ് ഓക്കേ ഇന്റഗ്രൽ minus 2 to 5 f of x dx is given to be 4 ഇന്റഗ്രൽ 0 to 5 1 plus f of x dx is given to be 7 ഫൈൻഡ് ദ ഇന്റഗ്രൽ minus 2 to 0 f of x ഓപ്ഷൻസ് ഇവിടെയുണ്ട് ഓക്കേ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റിൻ്റെ ആൻസർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല ശ്രദ്ധിച്ചിരിക്കണം എല്ലാവരും ഓക്കെ അപ്പോൾ നമുക്കിവിടെ തന്നേക്കുന്നത് ഇൻ്റഗ്രൽ 0 ടു 5 വൺ പ്ലസ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 7 ഓക്കെ അപ്പോൾ ഇത് ഞാൻ രണ്ടായിട്ടൊന്ന് മുറിക്കുകയാണ് ദാറ്റ് ഈസ് 0 ടു 5 വൺ നെക്സ്റ്റ് 0 ടു 5 എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു എത്രയാണ് 7 0 ടു 5 1 എന്ന് പറയുമ്പോൾ 1 ഇൻ ഇൻ്റെ എത്രയാണ് എക്സ് ഓവർ ദ ലിമിറ്റ് 0 ടു 5 ദാറ്റ് ഈസ് 0 ടു 5 എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 7 അപ്പോൾ നമ്മൾ ഈ 1 നെ ഇൻ്റഗ്രേറ്റ് ചെയ്തു ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 0 ടു 5 ആണ് അപ്ലൈ ചെയ്യുമ്പോൾ നോക്കിക്കേ എക്സിന് 5 കൊടുക്കണം 0 കൊടുക്കുമ്പോൾ 5 മൈനസ് 0 ഇത് എത്രയായിട്ട് മാറി ഇത്രയും ആൻസർ എത്രയായിട്ട് മാറി 5 ആയിട്ട് മാറി ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടുന്ന് 0 ടു 5 എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു എന്നുമ്പോൾ 5 അപ്പുറത്ത് പോകുമ്പോൾ 7 മൈനസ് 5 ആൻസർ ഈസ് ആരാണ് 2 ഇപ്പോൾ നമുക്ക് 0 ടു 5 എഫ് ഓഫ് എക്സ് ഡി എക്സ് കിട്ടി നമുക്ക് മൈനസ് 2 ടു 0 എഫ് ഓഫ് എക്സ് ഡി എക്സിൻ്റെ വാല്യൂ ആണ് വേണ്ടത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മളിനി യൂസ് ചെയ്യാൻ പോവാണ് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക നമുക്ക് മൈനസ് 2 ടു 5 എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈസ് ഗിവൺ ടു ബി 4 ഓക്കെ അവിടെ നിന്നാണ് നെക്സ്റ്റ് മൈനസ് 2 ടു 5 എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 4 നമുക്ക് രണ്ടാമത്തെ കാര്യം അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങി വന്നത് നെക്സ്റ്റ് ഇയാളിൽ നിന്നുമാണ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് മൈനസ് 2 ടു 5 എന്നുള്ള ലിമിറ്റിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കി എടുക്കാം ദാറ്റ് ഈസ് മൈനസ് 2 ടു 0 പ്ലസ് 0 ടു 5 എന്ന് നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് മാറ്റി ഓക്കെ ഈക്വൽ ടു എത്ര എഴുതി 4 അപ്പോൾ ഈ മൈനസ് 2 ടു 5നെ മൈനസ് 2 ടു 0 ആൻഡ് 0 ടു 5 എന്നാക്കി മാറ്റി ഇവിടെ നമുക്ക് ഒരാൾക്ക് ഇപ്പോൾ വാല്യൂ കൊടുക്കാനുണ്ട് കണ്ടോ 0 ടു 5 എഫ് ഓ എക്സ് ഡി എക്സ് എത്രയാണ് 2 ആണ് അപ്പോൾ അതുകൊണ്ട് ഇയാളുടെ പ്ലസ് 2 എന്ന് കൊടുക്കാം ദാറ്റ് ഈസ് മൈനസ് 2 ടു 0 എഫ് ഓ എക്സ് ഡി എക്സ് പ്ലസ് ഇയാൾക്ക് ആരെന്ന് കൊടുക്കാം 2 ഈസ് ഈക്വൽ ടു 4 ഓർ മൈനസ് 2 ടു 0 എഫ് ഓ എക്സ് ഡി എക്സ് ഈക്വൽ ടു 4 മൈനസ് 2 ആൻസർ ഈസ് ആരാണ് 2 ഈ മൈനസ് 2 ടു 5നെ നമ്മൾ മൈനസ് 2 ടു 0 ആൻഡ് 0 ടു 5 എന്നുള്ളതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് നമുക്ക് വേണ്ടത് മൈനസ് 2 ടു 0 ആണ് വേണ്ടത് അതുകൊണ്ടാണ് മൈനസ് 2 ടു 5നെ മൈനസ് 2 ടു 0 എന്നും 0 ടു എത്രയാണ് 5 0 ടു 5 ഡി എഫ് ഓഫ് എസ് ഡി എക്സ് നമുക്ക് ഇവിടുന്ന് കിട്ടിയായിരുന്നു ആരെന്ന 2 അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ കൂടെയാണ് അതിനെ സ്പ്ലിറ്റ് ചെയ്തത് ഇപ്പോൾ നമ്മുടെ ആൻസർ കിട്ടി മൈനസ് 2 ടു 0 എഫ് ഓഫ് എസ് ഡി എക്സ് ഈക്വൽ എത്രയാണ് 2 നമ്മുടെ ബി ആണ് അവൻ്റെ ഓപ്ഷൻ ഓക്കെ ആണല്ലോ ഇതൊരു പുതിയ ക്വസ്റ്റൻ ആണ് ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റൻസുകളൊക്കെ നമുക്ക് എക്സാമിനുണ്ടാവും നല്ല രസമാണ് കാണുമ്പോൾ നോക്കിക്കേ കുട്ടി ക്വസ്റ്റൻ ആണ് പക്ഷെ ചെയ്യുന്ന മെത്തേഡ് ഒരു പുതിയതാണ് ഓക്കെ ഇന്നത്തെ ക്ലാസ് കംപ്ലീറ്റ് ആണ് ഇതേപോലുള്ള ക്ലാസ്സുമായിട്ട് ഉടൻ വരും ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ